അത് ഇസ്ലാമിനില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. മുന്നറിയിപ്പില്ലാതെ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറാനും പാടില്ല. സ്വന്തം വീട്ടിൽ തന്നെയാണെങ്കിൽ പോലും അസ്സലാമു അലൈക്കും പറയണമെന്നാണ് വീട്ടിലേക്ക് കയറുമ്പോൾ. അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അനസോ, അല്ലയോ അനസേ, അനസേ, ഇദാ ദഖൽത ഫീ മൻസിലിക, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഫസല്ലിം അലൈ, അവരോട് നീ സലാം പറയണേ, യകുൻ ബറകത്തൻ ലക വഅലാ അഹ്ലിക, ആ അസ്സലാമു അലൈക്കും പറയലുകൊണ്ട് നിനക്കും ഐശ്വര്യമാണ്, നിന്റെ വീട്ടുകാർക്കും ബറകത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ഒരു സ്വഭാവം നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്ന് അന്യമായി പോയില്ലേ? മക്കൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, മുമ്പ് മദ്രസയിൽ നിന്ന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും മാതാപിതാക്കൾ അറിഞ്ഞിരുന്നു, ഇന്ന് സ്കൂളിലേക്ക് പോയാലും മദ്രസയിലേക്ക് പോയാലും മദ്രസയിൽ നിന്ന് തിരിച്ചു വന്നാലും സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാലും വാപ്പയും ഉമ്മയും അറിയുന്നില്ല. അവരുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു അസ്സലാമു അലൈക്കും മക്കൾ പറയാറുമില്ല. വളരെ കുറഞ്ഞു പോയി, അന്യം വന്നു പോവാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മുമ്പ് അങ്ങനെയല്ല, ഇരിക്കുന്ന ഓരോരുത്തരും വാപ്പാടെ ഉമ്മ അടുത്തുണ്ട്, ഉമ്മ മദ്രസയിൽ പോണം അസ്സലാമു അലൈക്കും, വാപ്പാടുത്തുണ്ട് അപ്പൊ മദ്രസയിൽ പോണം അസ്സലാമു അലൈക്കും. ഞാൻ ഈ പറയുന്നതൊക്കെ നിസ്സാര വിഷയങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഖുർആനും ഹദീസും ഈ വിഷയത്തിലൊക്കെ പരുതുമ്പോ വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത്. നമ്മുടെ വീടുകൾ ബറക്കത്തില്ലാതായി പോയതിന്റെ കാരണങ്ങൾ ഇതാണ്. ചെറിയ മകനാണ് അനസ് റളിയല്ലാഹു അൻഹു, 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നബിക്ക് സേവനം ചെയ്തുകൊണ്ട് നിലകൊണ്ടിട്ടുണ്ട്. 10 കൊല്ലമേ നബിക്ക് ഖിദ്മത്ത് എടുക്കാൻ സൗഭാഗ്യം കിട്ടിയ ഒരു സഹാബിയാണ് ആര്? അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ദർജ ഉയർത്തട്ടെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്നോട്, നബി തങ്ങൾ, ഛേ, നീ എന്തിനാണ് അത് ചെയ്തത് എന്ന് നബി എന്നോട് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ നീ എന്തിനത് ചെയ്തു എന്ന് എന്നോട് നബി തങ്ങൾ ചോദിച്ചിട്ടില്ല. നബിയുടെ സ്വഭാവ വിശേഷണത്തിന് വിശദീകരിച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, 10 കൊല്ലം തന്റെ കീഴിൽ സേവനം ചെയ്തതാകുന്ന വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയാണ്. ഒന്ന് ചിന്തിക്കണം നമ്മൾ. അനസ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ അനസൂ, അല്ലയോ പൊന്നുമോൻ അനസേ, നീ നിന്റെ വീട്ടിലേക്ക് ചെന്നുമ്പോ നീ അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് ചെല്ലണേ, യകുൻ ബറകത്തൻ ലക വഅലാ അഹ്ലിക, നിനക്കും നിന്റെ കുടുംബത്തിനും അത് ബറക്കത്തുണ്ടാകും, ഐശ്വര്യം ഉണ്ടാക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂത ഗൈറ ബുയൂതികും ഹത്താ തസ്തനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ذلكم خير لكم إن كنتم تعلمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂത ഗൈറ ബുയൂതികും, നിങ്ങളുടെ വീടല്ലാത്ത മറ്റുള്ള വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല, ഹത്താ തസ്തഅനിസൂ വ തുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് നിങ്ങൾ അസ്സലാമു അലൈക്കും പറയണേ, സാവകാശം വേണേ കയറാൻ, അസ്സലാമു അലൈക്കും പറയണേ, സലാം പറയാതെ ഒരു വീട്ടിലേക്കും നിങ്ങൾ കടക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതൊക്കെ ഇന്നത്തെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടു പോയ വിജ്ഞാനമാണ്, പഠിച്ചു വെക്കേണ്ടതാകുന്ന വാക്യമാണ്, ഖുർആനികമാകുന്ന കൽപ്പനയാണ്. ലാ തദ്ഖുലൂ ബുയൂത ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ ആ
വീട്ടുകാർക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാവുള്ളൂ, നിങ്ങൾക്കും അതുകൊണ്ട് രക്ഷയാണ്, ആ വീട്ടുകാർക്കും അത് ഗുണമാണ്. അതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾ ഈ വിഷയം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതാണ് ഏറ്റവും കരണീയമെന്ന് മനസ്സിലാക്കണേ. ഫൈലം തജിദോ ഫിയഹ അഹദാ, ആ വീട്ടിൽ ആരുമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നാൽ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോഴേ പാലിക്കേണ്ട മര്യാദ. ഇതൊക്കെ ഇന്നത്തെ തലമുറ പഠിക്കണം. വെറുതെ കബറും നരകവും മഹ്ശറും ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ ജീവിത ദിനചര്യകളിലുള്ളതാണ്. അയൽവക്കാരന്റെ വീട്ടിൽ പോവാണ്, അടുക്കളയിൽ നിന്ന് പുക വരുന്നുണ്ട്, അപ്പൊ ഇവനിവിടെ തന്നെ ഉണ്ട് കേട്ടാ, അസ്സലാമു അലൈക്കും പറഞ്ഞ് നോക്കിയിട്ട് അനക്കൊന്നുമില്ല. പിന്നെ ഏതെങ്കിലും ജനൽ തുറന്നു കിടപ്പുണ്ടോ എന്ന് നോക്കാണ്, ഒളിഞ്ഞു നോക്കാണ്. അജിയാര് 30 അജി ചെയ്തിട്ടുണ്ട്, ഒളിഞ്ഞോട്ടത്തിന് ഒരു കുറവുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കൂടി റിപ്ലൈ ഇല്ലെങ്കിൽ അയാളെ തിരിച്ചു പോയിക്കോണം. ഇപ്പൊ പിന്നെ കോളിംഗ് ബെല്ല് സിസ്റ്റം ഉണ്ട്, ആയിക്കോട്ടെ അതടിക്കുക. അസ്സലാമു അലൈക്കും പറയാം, സലാം പറയുന്നതിന് എന്തായാലും ഖുർആൻ വിലക്കില്ല, അത് പറയല് തന്നെ. വീട്ടുകാരെ ഉണർത്താനാണ് കോളിംഗ് ബെല്ല്, എന്നിട്ട് നമ്മൾ അത് അടിച്ചതിന് ശേഷം അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും അപ്പൊ വീട്ടുകാർ ഒരു 10 രൂപ ആയിട്ട് വരും. കാരണം ഈ അസ്സലാമു അലൈക്കും പറയുന്നത് ആരാണ്? ഏതോ ഒരു ബിരുവുകാരല്ലാതെ ഇന്ന് വരെ ജീവിതത്തിൽ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടില്ല. അവരൊരു 10 രൂപ ആയിട്ട് ഇറങ്ങി വരും. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാവൂല്ലേ പിരിവിനല്ല എന്നുള്ളത്. ഇത് ഒളിഞ്ഞു നോട്ടം പാടില്ല. ഫൈലം തജിദോ ഫിഹാ ഫലാ തദ്ഖുലുഹാ, നിങ്ങൾക്ക് അവർ അനുവാദം നൽകിയിട്ടില്ല എങ്കിൽ, നിങ്ങൾ സലാം പറഞ്ഞിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ല എങ്കിൽ ആ വീട്ടിനുള്ളിലേക്ക് കടക്കാൻ പാടില്ല, പാടില്ല. ഖുർആനിന്റെ കൽപ്പനയാണ്, ഖുർആനിന്റെ വിളംബരമാണ്. ഉൾക്കൊള്ളണേ മുസ്ലിമേ, ഉൾക്കൊള്ളണേ മുസ്ലിമസേ, ഇത് അള്ളാഹുവിന്റെ കലാമാണ്, ഇത് നമ്മുടെ ജീവിതത്തിന്റെ കാറ്റലോഗാണ്, നമ്മുടെ വഴികാട്ടി വിശുദ്ധമായ നിങ്ങൾക്ക് അനുവാദം കിട്ടാതെ ആ വീട്ടിലേക്ക് നിങ്ങൾ കടക്കരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇനി വീട്ടുകാര് ആ വീട്ടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുകയാണ്, മറങ്ങിപ്പോ പിന്നീട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ, എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല, നിങ്ങൾ വൈകുന്നേരം വന്നാൽ മതി, അല്ലെങ്കിൽ പിറ്റേ ദിവസം വന്നാൽ മതി, അടുത്ത ആഴ്ച വന്നാൽ മതി എന്ന് ആ വീട്ടിൽ നിന്ന് ഒരു ശരീരം ഉണ്ടായാൽ ഫർജോ വേഗം തന്നെ മടങ്ങിപ്പോണെ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതാണ് ഏറ്റവും നല്ല പരിശുദ്ധിയുടെ പ്രവർത്തനം, അതാണ് ഏറ്റവും കരുണീയമായ പ്രവർത്തനം, ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ലക്ഷണവും അത് തന്നെയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇവിടെ ആളില്ല വയ്ക്കോ എന്ന് പറഞ്ഞാൽ വയ്ക്കണം. അവിടെ സ്ത്രീകളെ ശ്രദ്ധിക്കണം. ഒരാള് വന്നു ബെല്ലടിച്ചു അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നു, അവരോട് മധുരമായ സ്വരത്തിൽ സംസാരിക്കാൻ പാടില്ല, ശരി ഗൗരവമുള്ള സ്വരത്തിൽ സംസാരിക്കണം. അവിടെ ഇനി നിങ്ങൾക്ക് സംസാരം കിളിനാദമാണെങ്കിൽ നിങ്ങൾക്ക് കൈ വായിൽ വെച്ചിട്ടോ ഏത് രീതിയിലോ സംസാരത്തിന്റെ കട്ടി പവർ കൂട്ടാം. ഓ ആരുമില്ലാട്ടോ എന്ന് പറയാം. കാരണം എന്തിനാ, മയമായ സംസാരം കേൾക്കുമ്പോ അജിയാർക്ക് അകത്തോട്ട് വരാൻ തോന്നുന്നു, അജിയാർക്ക് പുറത്തോട്ട് പോകാൻ ചാടി ഇറങ്ങി ഓടാൻ തോന്നണം, ആ രീതിക്ക് സംസാരിക്കും. ഇതൊക്കെ ഹദീസാണ്, നബി തങ്ങളെ പഠിപ്പിച്ചതാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ആരും അത് കേൾക്കുമ്പോ തന്നെ ഓട് പൊളിച്ച് അകത്തോട്ട് വരാൻ തോന്നുന്നു. ഒരു കുഴപ്പവും ഇല്ലായിരുന്ന, പക്ഷെ ഈ സംസാരം കേൾക്കുമ്പോഴത്തേക്കും ഓടി വരാൻ തോന്നുന്നു. ഇതൊക്കെ സ്ത്രീകൾ പഠിക്കേണ്ട പാഠമാണ്, ഇത് വാതിലൂടെ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല. അതിനായി പറയുന്നത് നിങ്ങളുടെ സംസാരം മധുരമാക്കാൻ പാടില്ല, ഗൗരവമുള്ളതാക്കുന്നതാണ്. അതിന് നിങ്ങൾക്ക് സംസാരത്തിന്റെ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കാൻ പോലും വിശുദ്ധ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്, ഗൗരവമാക്കാൻ. കാരണം എന്തുകൊണ്ട്? നിന്റെ ശരീരവും നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ പണയപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഭർത്താവിന് മാത്രമാണ്, മറ്റൊരുത്തനല്ല.
അതുകൊണ്ട് മറ്റൊരാൾ നിന്നിലേക്ക് താല്പര്യപൂർവ്വം അവൻ സ്വരം പോലും ആസ്വദിക്കാൻ പാടില്ല, അതിന് നീ തടസ്സം നിൽക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എത്ര എത്ര ആളുകളാണ് മോശമായ രീതിയിൽ പോകുന്നത്. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫോൺ വിളിയുടെ ബഹളമാണ്, നേരത്തെ തന്നെ ഫോണുമായിട്ട് വരുന്നത്. ഈ അടുത്തുള്ള ഒരു വീഡിയോ കണ്ടു, നഊദുബില്ല, ഏത് നാടാണെന്ന് അറിയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഏത് നാടായിക്കോട്ടെ, തെറ്റ് തെറ്റ് തന്നെയല്ലേ. വലിയ ആചാരങ്ങൾ ഈ സമൂഹം, ഈ സമുദായം ഇങ്ങനെ അടിക്കടി കൊണ്ടുവരികയാണ്. ഏറ്റവും ചെലവ് ചുരുങ്ങി നടത്തുന്ന നിക്കാഹാണ് ബറക്കത്തുള്ളത് എന്ന് പഠിപ്പിച്ചതാകുന്ന ഒരേ ഒരു മതം വിശുദ്ധ ഇസ്ലാമാണ്. അത് മനസ്സിലാക്കണം. മറ്റൊരു മതത്തിലും അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പഠിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഇസ്ലാമാണ്. ഏറ്റവും ചെലവ് ചുരുങ്ങിയിട്ടുള്ള നല്ല രീതിയിൽ ഉള്ളതാകുന്ന നിക്കാഹ്, പള്ളിയിൽ വെച്ചിട്ടുള്ള നിക്കാഹ്, വെള്ളിയാഴ്ച ദിവസമുള്ള നിക്കാഹ്, അതാണ് ഏറ്റവും ബറക്കത്തുള്ളതെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികൾ തന്നെ ഏറ്റവും വിപുലമായി ഒരാൾ പോലും നടത്താത്ത നിലയ്ക്ക്. ഒരാൾ 100 പവൻ കൊടുത്താൽ ഞാൻ 200 കൊടുക്കും, അയാൾ 200 കൊടുത്താൽ ഞാൻ 300 കൊടുക്കും, 300 കൊടുത്താൽ 450 കൊടുക്കും, 1000 പവൻ കൊടുക്കും. അയാൾ ബെൻസ് കൊടുത്താൽ ഞാൻ അതിന്റെ മുകളിൽ വണ്ടി ഉണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യും. ഇങ്ങനെ മനുഷ്യൻ അങ്ങനെ പോവാണ്. എന്താണ് മനുഷ്യൻ ഊറ്റം കൊള്ളുന്നത്? സ്വന്തം മക്കളുടെ കല്യാണം മറ്റുള്ളവരുടെ മുന്നിൽ പ്രൗഢി കാണിച്ചുകൊണ്ട് അഹന്ത വെക്കുന്നവർ, അഹങ്കരിക്കുന്നവർ, തക്കബ്ബുർ കാണിക്കുന്നവർ, കിബ്ര കാണിക്കുന്നവർ, കല്യാണത്തിന് വേണ്ടിയുള്ളതാകുന്ന ഒരുക്കങ്ങൾ ഉറപ്പിക്കൽ വരുമ്പോഴേ തന്നെ മാല കോർത്തിട്ടിട്ട് ഡമ്മിയുമായിട്ട് വരികയാണ്. അതിന് തൊട്ടുപുറകിൽ കുറെ കേക്കും വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ നബിദിനത്തിന്റെ റാലിക്ക് പോലും ഇത്ര സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭയങ്കര പരിപാടിയാണ്. വല്ലാതെ അദബും ഗുരുത്വത്തോടു കൂടി ബീവറേജിന്റെ ക്യൂ പോകുന്നത് പോലെയാണ് പോകുന്നത്. വഴിതെറ്റരുതേ, വഴിതെറ്റരുതേ. അല്ലാ, വിവിധങ്ങളാകുന്ന ആഹാരങ്ങൾ അള്ളാഹു നമ്മളെ കാക്കട്ടെ. എവിടെ എത്തിപ്പോയി ഇന്നത്തെ തലമുറ? അതിനെല്ലാം പുറമെ കേക്കിനകത്ത് ഒളിപ്പിച്ചു വെച്ചതാകുന്ന മൊബൈൽ ഫോൺ, അതെങ്ങനെ കൊടുക്കാൻ? iPhone 13 Pro. രാത്രിയിൽ വിളിക്കണേ, വീഡിയോ ചാറ്റ് ചെയ്യാം, നല്ല റാഹത്ത്. കല്യാണം കഴിഞ്ഞിട്ടില്ല, ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഫോൺ വിളി. ഹറാമല്ലേ? അന്യപുരുഷനല്ലേ? വിവാഹത്തോടുകൂടിയല്ലേ നിനക്ക് അവനെ ഹലാലാവുകയുള്ളൂ? എത്രയെത്ര കേസുകളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്! നിങ്ങൾ പള്ളികളുമായി ബന്ധപ്പെട്ട് നോക്കണം, എത്രയെത്ര കേസുകളാണ്. ഇപ്പൊ 400 കുടുംബങ്ങളല്ലേ, 3000 കുടുംബങ്ങളുടേതാകുന്ന മഹല്ലിന്റെ നേതൃത്വത്തിലാണ് ഞാൻ നിൽക്കുന്നത്, കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്ത്. എത്രയെത്ര കേസുകളാണ് വന്ന് കെട്ടിക്കിടക്കുന്നത്, എത്രയെത്ര വിഷയങ്ങളുണ്ട്. നമ്മൾ നിസ്സാരമായി കാണരുത്. കല്യാണത്തിന് മുമ്പുള്ളതാകുന്ന ഫോൺ വിളി അവസാനം എല്ലാം ചോർത്തിയെടുത്തു. ഭർത്താവാകാൻ പോകുന്ന ചെറുപ്പക്കാരനോട് പാവപ്പെട്ട പെണ്ണെല്ലാം വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ പെണ്ണിനോട് ഭർത്താവ് ചിലരതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇന്ന ഇന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതറിയലാണ് മുഖ്യം. എന്നാലും നിനക്കൊരു ലൈൻ ഇല്ലാതിരിക്കില്ല. ഏതാണ്? എന്തിന്റെ ലൈന്? KCB ലൈനാണോ, ഏതാ ലൈനാ, ഫോണിന്റെ ലൈനാണോ, ഒക്കെ അവൻ അറിയണം. ഇതിങ്ങനെ ചോദിച്ചു ചോദിച്ച് ചോർത്തിയെടുക്ക. ഇതിനാണ് നേരത്തെ ഫോൺ വിളിക്കുന്നത്. എല്ലാവരൊന്നുമില്ല, എവിടെയാണ്, അവനായിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ആക്കി അവസാനം കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ദിവസം നീണ്ടു നിൽക്കും. 3-ാമത്തെ ദിവസം ആവുമ്പോൾ തലാക്ക് വേണം. റമദാൻ 23-നാണ് ദുഹേബയാൻ മജ്ലിസ് എന്ന് പറയുന്ന ഒരു ആത്മീയ മജ്ലിസ് വിനീതൻ യൂട്യൂബ് ലൈവിലൂടെ സ്റ്റാർട്ട് ചെയ്തത്. സുബൈക്ക് ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ റബിയുൽ പോലെ മുതൽക്കൊണ്ട് കൃത്യം 5:30 കുമ്മന മുസ്താദ് ലൈവ് എന്നോ അല്ലെങ്കിൽ റുഹേബയാൻ ലൈവ് എന്നോ ഒക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാം. ഇപ്പൊ യൂട്യൂബിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1000 സാക്ഷികളാണ്. ഇഷായിന് ശേഷം 8:30 എല്ലാ ദിവസവും തുടങ്ങും. അതുകൊണ്ടാണ് ഇന്നിവിടെ മജ്ലിസ് കൃത്യമായി നേരത്തെ തുടങ്ങാനും കാരണം. എല്ലാ ദിവസവും അത് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ അതിൽ ഒരു ദിവസം പോലും ഇല്ല, ഇടതടമില്ലാതെ 3 കോളെങ്കിലും വരുന്നത് തലാഖ് സംബന്ധമായ വിഷയമാണ്. അത് പറയാനാണ്. നിസ്സാര വിഷയങ്ങളാണ്. ഭാര്യ ഭർത്ത ബന്ധങ്ങൾ തമ്മിൽ വിള്ളലുകൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ അയൽപക്കങ്ങളിലൊക്കെ ഭയങ്കര സ്നേഹബന്ധമൊന്നുമല്ല. ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലുകളാണ്. പുറംപൂച്ച് എന്ന് പറയും, പുറമെ വലിയ കാട്ടിക്കൂട്ടലാണ്.
ഉള്ളു വളരെ മോശമാണ്, പ്രശ്നമാണ്. രാത്രിയായ ഈ വാതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ കത്തിയായിട്ട് ഇങ്ങനെ ഒരാൾ നിൽക്കുന്നു, മറ്റേ വടിയായിട്ട് നിൽക്കുന്നു. സുബൈ വരെ യുദ്ധമാണ്, ഭയങ്കര ഇടിയും പേടാ. എല്ലാ വീടുകളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്. എന്താ പ്രശ്നം? ദീനിന്റെ വിഷയങ്ങൾ നമ്മൾ മർമ്മപ്രധാനമായി മുറുകെ പിടിക്കേണ്ട ചില ഭാഗങ്ങളിൽ നമ്മൾ മുറുകെ പിടിച്ചിരുന്നില്ല. ധൂർത്തും ദുർവയവും പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ നല്ലതുപോലെ ധൂർത്തടിച്ചു, സമ്പത്ത് ധൂർത്തടിച്ചു. നമ്മളുടേതാകുന്ന വസ്ത്രത്തിൽ ധൂർത്തുണ്ടായിരുന്നു, ഭക്ഷണത്തിൽ ധൂർത്തുണ്ടായിരുന്നു. അനാവശ്യമായ സമ്പത്ത് ഒരുപാട് കളഞ്ഞു കുളിച്ചു, മക്കളെ കൊണ്ട് അഹങ്കരിച്ചു, ആ മക്കൾക്കും ധൂർത്ത് പഠിപ്പിച്ചു കൊടുത്തു. ചെറിയ പ്രായത്തിലെ മൊബൈൽ ഫോൺ മക്കളുടെ കൈവശം കൊടുത്തു. ഓൺലൈൻ പഠനത്തിന്റെ പേരിൽ മക്കളുടെ കൈവശം കൊടുത്തിരിക്കുന്ന മൊബൈൽ ഫോൺ എത്രയോ വില്ലനായിട്ട് കടന്നു വന്നിരിക്കുന്നു. എത്ര ആളുകളാണ് വിളിക്കുന്നത്, എന്റെ മകന് ഇന്നവനുമായിട്ട് പ്രണയമാണ്, എന്റെ മകൾക്ക് ഇന്നവനുമായിട്ടുള്ള പ്രണയമാണ്. ചെറിയ കുട്ടിയാണ്. ഇന്നലെ ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞത് 14 വയസ്സാകുന്നതേ ഉള്ളൂ എന്റെ മകൾക്ക്, അവൾ ഇപ്പോൾ തന്നെ മറ്റൊരുത്തരുമായിട്ട് ഒളിച്ചോടാൻ തയ്യാറാകി നിൽക്കുകയാണ്. ഇത് ഫോൺ വിളി അറിയാതെ ഉമ്മ കേട്ടപ്പോഴുണ്ടായ നൊമ്പരം. ചോദിച്ചു, ഉമ്മയുമായി വഴക്കായി ബഹളമായി. അവൾ പറയുന്നു, എനിക്ക് അദ്ദേഹത്തെ തന്നെ മതി എന്ന് ഉറപ്പിക്കുക. ഫോൺ വിളിച്ചിട്ട് അവരിരുന്ന് കരയാണ്. 5 മിനിറ്റോളം അവർ കരച്ചിലാണ് ഉമ്മ. കാരണം അവർ ഈ പ്രിയപ്പെട്ടതാകുന്ന മകളെ 14 വയസ്സുവരെ പ്രിയപ്പെട്ട പൊന്നുമോളെ വളർത്തിയതിന്റെ പാടവർക്കറിയാം. എത്രയോ പ്രയാസം സഹിച്ചിട്ടാണ് അവർ വളർത്തിക്കൊണ്ടു വന്നത്. ആ മകളു ഒരു നിമിഷം തന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് വർത്തമാനം പറയുകയും ചാടിക്കളിക്കുകയും അടിക്കാനും തൊഴിക്കാനും ശകാരിക്കാനും ചീത്ത വിളിക്കാനും ഒക്കെ കടന്നു വരാനുള്ള ധൈര്യം ആരു കൊടുത്തു? ആരാണ് കൊടുത്തത്? മൊബൈൽ ഫോണിലൂടെ മറ്റുള്ളവരുടെ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കരുത് എന്റെ പ്രിയപ്പെട്ട മക്കളെ. ഇതൊന്നും അല്ല ജീവിതം. ജീവിതം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് കാണിച്ചു തന്ന മനോഹരമായ ജീവിതം, അതെങ്കിലും നോക്കി പഠിക്കൽ. വേറൊന്നും നിങ്ങൾ നോക്കിയില്ലേരും. നിന്റെ വാപ്പയും ഉമ്മയും ഇന്ന് വരെയും ആരെയും പറയിപ്പിച്ചിട്ടില്ല. എത്ര കൊല്ലമായി ഇവിടെ ജീവിക്കുന്നു? 30 കൊല്ലം 40 കൊല്ലമായിട്ട് ഇവിടെ മനോഹരമായ ജീവിതം നയിച്ചു പോവാൻ. അവർക്ക് ഒളിച്ചോടാമായിരുന്നെങ്കിൽ എത്ര ഒളിച്ചോട്ടം നടക്കുമായിരുന്നു. ഖത്തറിലും യുഎഇയിലും ബഹ്റൈനിലും ഒമാനിലും സൗദിയിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള എത്രയോ പ്രവാസികൾ ഈ മജ്ലിസിലുണ്ട്, എത്രയോ ആളുകൾ ഓൺലൈനിലൂടെ കേൾക്കുന്നവരുണ്ട്. അവർക്കൊക്കെ സ്വന്തം ശരീരത്തെ പണയപ്പെടുത്തിയിട്ട് മറ്റുള്ളതാകുന്ന സ്ത്രീകളുമായിട്ട് കാമകേളികൾ നടത്തണമെങ്കിൽ ദുബൈയിലേക്ക് തെരുവോരങ്ങളിൽ അഡ്രസ് സഹിതം കടകളുടെ മുന്നിൽ ഇങ്ങനെ വാരി എറിഞ്ഞിട്ടിരിക്കുക. എവിടെ വേണമെങ്കിലും പോ, എല്ലാം ഉണ്ട്. അഡ്രസ്സും ഫോട്ടോയും സഹിതം വാരി വിതറിയിട്ടുണ്ട്. തെരുവോരങ്ങളിൽ ഇങ്ങനെ വാരി വിതറിയിരിക്കുക. ഫോൺ നമ്പർ സഹിതം ജസ്റ്റ് വിളിക്കുക, ഒന്ന് മിസ് കോൾ അടിച്ചാൽ മതി, ആള് വന്ന് ഇവനെ പൊക്കിയെടുത്തോണ്ട് പോയിക്കോളും. ചെറിയ ചില്ലറ എന്തെങ്കിലും കൊടുത്താൽ റാഹത്തായിട്ട് എല്ലാ കാര്യവും നടക്കും. അങ്ങനത്തതാകുന്ന ഭർത്താവ് നിന്നെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരം മറ്റൊരു പെണ്ണിനെ പണയപ്പെടുത്താതെ നിനക്ക് വേണ്ടി മാത്രം നിലകൊള്ളുമ്പോൾ പെണ്ണെ നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നീ മറ്റൊരുത്തന് പാവിരിക്കാൻ പോകുന്നത് എന്തിന്? അവരുടെ പ്രിയപ്പെട്ട മക്കൾ എന്തുകൊണ്ട് ഈ മോശമായ രീതിയിലേക്ക് പോകുന്നു? നമുക്ക് എവിടെയാണ് ആത്മീയത കുറഞ്ഞു പോയത്? നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കേണ്ട വിഷയം, മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം, ഓൺലൈൻ വിദ്യാഭ്യാസം, അത് വില്ലനാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. മൊബൈല് കൊടുക്കണ്ട എന്നോ വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്നോ അല്ല, അതൊക്കെ നിർബന്ധിത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓഫ്ലൈൻ ആണെങ്കിൽ പോലും ഇനിയുള്ള ശനിയും ഞായറും ഒക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ നിർബന്ധമാക്കും, അങ്ങനെ തന്നെ കൊണ്ടുപോകും. കാരണം അത് അധ്യാപകർക്ക് ഒന്നുകൂടി സൗകര്യം. നേരിട്ടുള്ള ക്ലാസ് ആകുമ്പോൾ ഒച്ചയെടുക്കണം, ശബ്ദമുയർത്തണം, എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കണം. ഇത് അല്ലാത്ത ക്ലാസ് ആകുമ്പോൾ, ഓൺലൈൻ ആകുമ്പോൾ അവർക്ക് അത് വളരെ സൗകര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തിക്കൊണ്ടുപോകും. ആ രീതിക്ക് ഇനി സിലബസുകൾ ഖിയാമത്ത് നാൾ വരെ ക്രമീകരിക്കപ്പെടുകയുള്ളൂ. ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാകും. പക്ഷെ ഇതിലൂടെ ഉണ്ടായിത്തീരുന്ന വലിയ അപകടങ്ങൾ മാതാപിതാക്കൾ തിരിച്ചറിയാതെ പോകരുത്. നമ്മുടെ മക്കൾക്ക് ഇത് കൊടുക്കുമ്പോൾ അവർ ആത്മീയമാകുന്ന തലത്തിലേക്ക് തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ യൂട്യൂബിലൂടെയും മറ്റുള്ള സെർച്ചിങ്ങിലൂടെയും ഒക്കെ കൊണ്ടുപോകുന്നത് മോശമായ തലത്തിലേക്കാണ്. അവിടെയാണ് അപകടം. അവരെത്ര മണിക്കാണ് ക്ലാസ് ഉള്ളത്? അവർ ആ ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? എത്ര മണിക്ക് ആ ക്ലാസ് തുടങ്ങും? എത്ര മണിക്ക് അവസാനിക്കും? ഇത് വാപ്പയും ഉമ്മയും അറിഞ്ഞിരിക്കണം.
മക്കൾക്ക് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ടാബും ഒക്കെ കൊടുക്കുമ്പോൾ അത് പരസ്യമായി വീടിന്റെ ഹാളിലിരുന്നു കൊണ്ട് പഠിക്കത്തക്ക രീതിക്കുള്ള പഠനമാണെങ്കിൽ പഠിക്കാൻ വിട്ടാൽ മതി. അല്ലാതെ റൂമിലോട്ട് കയറ്റി രണ്ടാം നിലയുടെ മോളിൽ കയറി ടെറസിൽ പോയിരുന്നിട്ടുള്ള പഠനം അത് വേണ്ട. വൈഫൈക്ക് ഇവിടെയാ കണക്ഷൻ കൂടുതൽ. വൈഫൈക്ക് മാത്രമല്ല വേറെയും കണക്ഷൻ ഇവിടെയാ കൂടുതൽ. തട്ടുംപുറത്തോട്ട് പോവാൻ ഒന്നും വിടണ്ട. ഹാളിൽ, നടു ഹാളിൽ, അത് ഉമ്മാക്ക് അടുക്കളയിൽ ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാണണം. ആ രീതിയിൽ ലാപ്ടോപ്പിന്റെ സംവിധാനം ക്രമീകരിക്കണം. ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു ഭിത്തി പുറയിൽ ഇങ്ങനെ മറയാക്കിയിട്ട്. ഉമ്മ അവിടുന്ന് വരുമ്പോ അപ്പൊ ചുമ്മാ എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ, അതിനു മുമ്പ് വേറെ ആയിരുന്നു, മാറ്റിക്കളഞ്ഞ സംഭവം. ഉമ്മ അവിടെ എത്തുമ്പോഴത്തേക്ക് സംഭവം മാറ്റി. ഇങ്ങനത്തെ തരികടെ പിള്ളേരാണ്, അതുകൊണ്ട് അവരുടെ മുന്നിൽ എന്ത് ചെയ്യണം, ഉമ്മാക്ക് കുറച്ച് വിവരം തരികയാണ് ശരിക്കും പഠിച്ചോ, എന്ത് ചെയ്യണം, തിരിച്ചു വെക്കാൻ പറയണം. അപ്പൊ ഉമ്മാക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ തന്നെ അപ്പൊ എന്റെ എ ബി സി ഡി ഒക്കെ എല്ലാം മാറും. ഇതൊക്കെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മാതാപിതാക്കൾ പോലും അറിയാതെ അവർ പഠിക്കാൻ കൊടുത്തിരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയും വ്യത്യസ്തമാകുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുകൾ പ്രത്യേകമായി പഠിച്ച് അതിനുള്ളിൽ മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ വരെ ഒളിപ്പിച്ചു വെച്ച് രാത്രിയുടെ യാമങ്ങളിൽ പുതപ്പിന് കീഴിലിരുന്നു കൊണ്ട് സുബൈ വരെ കണ്ണുമഞ്ഞളിപ്പിച്ചുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ടതാകുന്ന പാട്ടുകളും അശ്ലീലമായ സിനിമകളും അശ്ലീലമാക്കപ്പെട്ട സന്ദേശങ്ങളും സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന മോശപ്പെട്ടതാകുന്ന ഭാഗങ്ങളൊക്കെ അഥവാ സ്വന്തം ശരീരത്തിനെ മറ്റുള്ളവനെ കാണാൻ പാടില്ലാത്തതാകുന്ന അവയവങ്ങളൊക്കെ തന്നെ കാണിച്ചു കൊടുക്കാൻ ഫോട്ടോ എടുത്ത് അതെല്ലാം സെൻഡ് ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ് ഇന്നത്തെ തലമുറകൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മുഖം ആദ്യം കാണിച്ചു കൊടുക്കും, പിന്നീട് അവന്റെ നിർബന്ധത്തിന് വഴങ്ങി. കാരണം നിനക്കുള്ളതാണല്ലോ എല്ലാം, ഞാനും നിനക്കുള്ളതാണ്, നീ എനിക്കുള്ളതാണ്, പിന്നെന്തിനാണ് നീ മറച്ചു വെക്കുന്നത്, ഇച്ചിരി കൂടെ താഴോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധിക്കണം. അപ്പൊ പിന്നെ പതുക്കെ പതുക്കെ ഓരോന്നെടുത്ത് കാണിക്കുക, പെണ്ണ് വഞ്ചിക്കപ്പെടുക. ഇത് എത്രയോ വാർത്തകൾ ദൈനംദിന ജീവിതത്തിൽ കാണുകയാണ്, എന്നിട്ടും നമ്മുടെ മക്കൾ പഠിക്കുന്നില്ല എങ്കിൽ പിന്നെന്തായാലും ചെയ്യാൻ. എനിക്ക് ശബ്ദം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുപാട് ശബ്ദം എടുക്കാറ്. ഇന്നലെ വയലു കറഞ്ഞപ്പോ 1:30 രാത്രിയിൽ, നല്ല മഞ്ഞാണ് മലപ്പുറം, അവിടെ നല്ല ശബ്ദം എടുത്തു, ഓപ്പണായിരുന്നു, ഇതുപോലെ ഇതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കണ്ട, ഞാൻ സാധാ ഒരു ക്ലാസ് മോഡലങ്ങ് പറഞ്ഞു പോവാണ്. വയലിൻ്റെ ഒരു രീതിയിലേ അല്ല പോകുന്നത് ഇപ്പോൾ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ. വിഷയങ്ങൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ടല്ലോ, കിട്ടുന്നില്ലേ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വേഗം നിർത്തുകയാണ് കേട്ടോ, ഞാനിതൊന്ന് ഗൗരവമുള്ള ഒരു വിഷയം ആയതുകൊണ്ടാണ് ഇത് ഉണർത്തിയത്. അപ്പൊ സൽ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം, അത് വാപ്പ കാണിച്ചു കൊടുക്കണം. മറ്റൊരാളുടെ വീടിന്റെ ഉമ്മറത്ത് പോയി നിൽക്കേണ്ട ശൈലി, അവിടെ പോയി അസ്സലാമു അലൈക്കും പറയുന്ന രീതി, വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന രീതി, വീട്ടിൽ മക്കളോട് ഭാര്യയോട് കുടുംബത്തോട് സംസാരിക്കുന്ന സംസാരം, ഇതൊക്കെ അടയാളപ്പെടുത്തും. ഇതൊക്കെ മക്കളിൽ വലിയ സ്വാധീനം ചെലുത്തും. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാല് കാര്യങ്ങളാണ് നീ ശ്രദ്ധിക്കേണ്ടത്. ആ നാല് കാര്യങ്ങൾ നിന്നിൽ ഉണ്ടായാൽ ഫല അലൈക മാ ഫാതക മിന ദുനിയാ, ഈ ദുനിയാവ് മുഴുവനും നഷ്ടപ്പെട്ടാലും നീ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അതിലാദ്യമായി നബി തങ്ങൾ പറഞ്ഞത് ഹിഫ്ളു അമാനത്തിൻ, ഉത്തരവാദിത്തങ്ങൾ സൂക്ഷിക്കലാണ്. തീർന്നില്ല അല്ലാഹുവിന്റെ റസൂലെ വീണ്ടും പറയുകയാണ്, വസിദുഖു ഹദീസിൻ, സത്യം പറയലാണ്. മൂന്നാമതായി നബി തങ്ങൾ പറഞ്ഞത് വഹുസ്നു ഖലീഖത്തിൻ, നല്ല സൽസ്വഭാവം വെച്ച് പുലർത്തലാണ്. നാലാമതായി അവസാനമായി റസൂലുള്ള പറയുകയാണ് വഇഫത്തു തുഅമത്തിൻ, നല്ല ഭക്ഷണം കഴിക്കണേ, ഹലാല് സമ്പാദിക്കണേ, ഹലാലായത് ഭുജിക്കുകയും ചെയ്യണേ, ഹലാല് സമ്പാദിക്കുകയും ഹലാല് കഴിക്കുകയും ചെയ്താൽ നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. വലിയ ചർച്ചയും കോലാഹലങ്ങളും കേരളത്തിൽ സൃഷ്ടിച്ചൊരു വിഷയമാണ് ഹലാൽ. എന്താ ഹലാൽ? അനുവദനീയമായത്, ഹറാം നിഷിദ്ധമായത്, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ വ്യക്തി അറവ് നടത്തുക, ബിസ്മില്ലാഹി അറവ് നടത്തുക എന്നുള്ളതാണോ? അല്ല. അത് മാത്രല്ല, അങ്ങനെ ചില ആളുകൾ നമുക്കിടയിൽ തന്നെ മനസ്സിലാക്കി പോയവരുണ്ട്.
ഈ ഹലാലിന്റെ അറിവെന്ന് പറഞ്ഞാൽ ആ മുസ്ലിമായ ഒരു വ്യക്തിയായിരിക്കണം, അവൻ ബിസ്മില്ല ഇറക്കണം, അങ്ങനെയൊന്നുമല്ല. കഴിക്കാൻ പറ്റുന്നതേ അത് പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് പന്നി മാംസം നമുക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? പന്നി മാംസം കഴിക്കാൻ പറ്റൂല. ഈ പന്നി മാംസം ഒരാൾ അറക്കാണ്, ആരാ അറക്കുന്നത്? നല്ല മുഹമ്മദ് എന്ന് പേരുള്ള ഒരു വ്യക്തി അറക്കാണ്, ബിസ്മില്ലാഹി അറക്കാണ്. കഴിക്കാൻ പറ്റൂ? കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ഹലാലല്ല. അപ്പൊ അറവ് നടത്തുന്നത് മുസ്ലിം ആവലുകൊണ്ടോ അല്ലെങ്കിൽ ബിസ്മില്ലാഹി കൊണ്ട് അറവ് നടത്തുന്നു എന്നുള്ളതല്ല വിഷയം. ഇസ്ലാമിൽ ചില കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, ആ കാര്യങ്ങൾ മാത്രം, അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ആർക്ക്? മുഅ്മിനിന്. അല്ലാത്തവർക്കോ? അല്ലാത്തവർക്ക് എന്തും കഴിക്കാം. മുഅ്മിനിനോടല്ലേ നിസ്കരിക്കാൻ പറയുന്നുള്ളൂ, മുഅ്മിനിനോടല്ലേ ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, മുഅ്മിനിനോടല്ലേ റമദാനി നോമ്പ് പിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്തവർ റമദാനി നോമ്പ് പിടിക്കണോ? നമ്മൾ ചാട്ടിയും പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലാത്തവരെ നിസ്കരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലാത്തവരെ ഹജ്ജ് ചെയ്യണോ എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ മുഅ്മിനായ മനുഷ്യനാണോ? നീ നിന്റെ ജീവിതത്തിൽ ഹലാല് നീ കഴിക്കൻ, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്ക. എന്നാൽ ഈ ഹലാലും ഹറാമും തിരിച്ചറിഞ്ഞാൽ പിന്നെ അവൻ ഹലാലേ കഴിക്കുകയുള്ളൂ, നല്ലതേ കഴിക്കുകയുള്ളൂ. ഇസ്ലാം എന്ന് പറയുന്നത് കുടുസായ ചിന്താഗതിയല്ല. മുഅ്മിനിന് മാത്രമുള്ളതല്ല ഖുർആൻ, ലോകത്തുള്ളതാകുന്ന സർവർക്കും അതിൽ മാതൃകയുണ്ട്. അവർക്കൊക്കെ നന്മയിലേക്കുള്ള വഴിത്താരയാണ് വിശുദ്ധമായ കലാം, ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ നിർദ്ദേശിക്കുന്നത് എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. മറ്റുള്ളവന്റെ കട്ടതും മോഷ്ടിച്ചതുമായ അപഹരിച്ചതുമായ സമ്പത്ത് കൊണ്ടുവന്ന് കഴിക്കാൻ പാടില്ല. അത് ഭക്ഷണം മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷാള്, ഈ വസ്ത്രം, ഇത് ഞാൻ മറ്റൊരാളുടേത് കട്ടുകൊണ്ടാണ് മോഷ്ടിച്ചതാണ് എങ്കിൽ എന്റെ വസ്ത്രം ധരിക്കൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്, എനിക്ക് അനുവദിക്കപ്പെട്ടതല്ല. ഞാൻ ഭക്ഷണം തന്നെ നല്ല ഭക്ഷണമാണ്, നല്ല മട്ടൻ ബിരിയാണി തന്നെ മറ്റൊരാളുടെ കല്യാണത്തിന്, എന്നെ വിളിക്കാത്തൊരു കല്യാണത്തിന് പോയി കഴിച്ചു, എന്താവും അത്? എനിക്കത് നിഷിദ്ധമാണ്, നല്ല ഭക്ഷണമാണ്. അതിന്റെ മാംസം അറുത്തതും ബിസ്മില്ലാഹി തന്നെയാണ്, മുസ്ലിമാണ് അറുത്തത്, ഒക്കെ നിയമങ്ങൾ പാലിച്ചാണ്, എല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ അത് കൊണ്ടുപോയി മോഷ്ടിച്ചിട്ട് കഴിച്ചു, എനിക്കത് പാടില്ലാത്തതാണ്. അപ്പൊ ഹലാലിന് വിവിധങ്ങളാകുന്ന തലങ്ങളുണ്ട്, അത് നല്ലതുപോലെ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് മതപരമാകുന്ന നിലയ്ക്ക് അറവ് നടത്തപ്പെട്ടതും അനുവദിക്കപ്പെട്ടതുമാകുന്ന വസ്തുതകൾ മാത്രം ഉപയോഗിക്കുന്നതിനാണ് ഹലാൽ എന്ന് പറയുക. അതല്ലാത്തതിനെ ഹലാലിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂൽ കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വശ്കുറൂ ലില്ലാഹി കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലാ ത്വയ്യിബാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെയും പ്രവാചകന്മാരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ പ്രവാചകന്മാരെ, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ മാനവകുലമേ, നിങ്ങൾ അനുവദനീയമായ ഹലാലായ ശുദ്ധമായ മാംസം കഴിക്കണേ, ശവം തിന്നരുതേ, തിന്നരുതേ. എന്തിനാണ്? വഅമലു സാലിഹാ, നിങ്ങൾ നല്ലത് സമ്പാദിച്ച് നല്ലത് കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. നല്ലത് സമ്പാദിച്ച് നല്ലത് കഴിച്ചെങ്കിൽ മാത്രമേ നല്ല അമൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലായി?